പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് ടെന്നിൻ്റെ ചാപ്റ്റർ 3-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമയം കണ്ട് ബോറടിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ചാപ്റ്റർ 3-യുടെ പ്ലേലിസ്റ്റിലും ഈ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ക്ലാസ് 10 എന്നും പറഞ്ഞ് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. 0.4x - 1.5y = 6.5 ആൻഡ് 0.3x + 0.2y = 0.9. അപ്പോൾ നമുക്കിവിടെ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ടുള്ള നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ പോയിൻറ്റിനെ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 0.4x - 1.5y = 6.5. അടുത്ത എന്താണ്? 0.3x + 0.2y = 0.9. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ പോയിൻ്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ഓരോ ഡിജിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈയിങ് ഗിവൺ ഇക്വേഷൻസ് ബൈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0.4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4. അപ്പോൾ 4x - 1.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15y = 6.5നെ ചെയ്താൽ 65. അടുത്തത് എന്താവും? 3x + 2y = 9. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ സൈൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ടേമുകളെ തമ്മിൽ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഫുൾ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും ഉള്ള ടേമുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എലിമിനേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷേ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്തല്ല? സെയിം അല്ല. അപ്പോൾ നമ്മളിതിനെ സെയിം ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സെയിം ആക്കണേ എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 15 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 എത്ര ഉണ്ട്? 1 with 2 ആൻഡ് ഇക്വേഷൻ 2 with എത്ര ഉണ്ടാ? 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ചെയ്താൽ 4 2s are 8. 8x - 15 into 2 30y = 65 into 2 130. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ 15 കൊണ്ട് ചെയ്യുന്നു. 15 into 3 is 45x + 2 into 15 30y = 15 into 9. 15 into 9 is 135. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഈ 30y എന്നുള്ളതിൻ്റെ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സുമാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് പോകും. 45 + 8 is 53x = 265 എന്ന് കിട്ടി. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? x = 265 by 53. 53യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 265 കിട്ടുക? 53 into 5 ചെയ്താൽ 5 3s are 15, 5 5s are 25 + 1 26. അപ്പോൾ 265 by 53 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, x = 5. ഇനി ഈ കിട്ടിയ വാല്യൂവിനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2ലെ നമ്പേഴ്സൊക്കെ ഇച്ചിരി ചെറുതായതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x = 5 ഇൻ ഇക്വേഷൻ 2.
ഇക്വേഷൻ ടൂവിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സിന് ഇവിടെ 5 കൊടുക്കുന്നു. അപ്പോൾ 5 × 3 15 പ്ലസ് 2y ഇസ് ഇക്വൽ ടു 9. 2y ഇസ് ഇക്വൽ ടു 9 മൈനസ് 15. y ഇസ് ഇക്വൽ ടു 9 മൈനസ് 15 ഈസ് നെഗറ്റീവ് 6/2 ഇസ് ഇക്വൽ ടു എന്ത് വരും? നെഗറ്റീവ് 3. അപ്പോൾ y ഇസ് ഇക്വൽ ടു നെഗറ്റീവ് 3 എന്ന് കിട്ടി. x ഇസ് ഇക്വൽ ടു 5 എന്നും കിട്ടി. x ഉം y നമ്മൾ കണ്ടുപിടിച്ചു, വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.